ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വളരെ വലിയ ഒരു ചരിത്രം തന്നെയുണ്ട് ഇന്ത്യയ്ക്കും, അതുപോലെ ഇന്ത്യയിലെ തന്നെ സംസ്ഥാനമായ നമ്മുടെ കേരളത്തിനും. അധികാരം പിടിച്ചെടുക്കുന്നതിനും പിന്നീട് അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനുമായി ഇന്ത്യയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ ഈ കൊച്ചു കേരളത്തിനുമുണ്ട് പറയാൻ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കഥകൾ. ഇന്നും ഇപ്പോഴും നിലനിന്നു പോകുന്ന വൃത്തികെട്ട തമ്മിലടി രാഷ്ട്രീയത്തിന്റെ ജീർണിച്ച പിന്നാമ്പുറ കഥകൾ, പരസ്പരം ചോര വീഴ്ത്തി ജയിച്ചു കയറുന്ന കൊലവെറി രാഷ്ട്രീയത്തിന്റെ വെറും പച്ചയായ മുഖം, രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രത്തിനും അതുവഴി ജനങ്ങൾക്കും വേണ്ടിയുള്ളതായിരിക്കണമെന്ന ചിന്താഗതിയൊക്കെ എന്നെ അസ്തമിച്ചു കഴിഞ്ഞു. അണികളെ സായുധവൽക്കരിക്കുന്നതൊന്നുകൊണ്ട് മാത്രമാണ് വളരെ നിസ്സാരമായ രാഷ്ട്രീയ തർക്കങ്ങൾ പോലും കൊടും കൊലപാതകങ്ങളിലേക്ക് നീങ്ങുന്നതെന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാവുകയാണ്. കേരളത്തിലെ വികാരപരമായ രാഷ്ട്രീയത്തിന്റെ ഞെട്ടിക്കുന്ന മുഖമാണ് നമുക്ക് മുന്നിൽ ഓരോ ദിവസവും വെളിപ്പെടുന്നത്. തലശ്ശേരി ന്യൂമാഹിക്കടുത്ത് CPM പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ചു എന്ന വാർത്തയും തുടർക്കഥയാകുന്ന രാഷ്ട്രീയ കൊലപാതകത്തിലെ ഒരേടു മാത്രമാണ്. ഇതിനു മുൻപും എത്രയെത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ് കേരളം സാക്ഷിയായത്. ഇപ്പോഴിതാ പിണറായി ഭരണത്തിൽ സമാനതകളില്ലാത്ത മനുഷ്യഹത്യ തുടർക്കഥയാകുന്നതിന്റെ കണക്കുകൾ നിരത്തി രംഗത്തു വന്നിരിക്കുകയാണ് KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ. പിണറായിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ ലേഖനം എഴുതിക്കൊണ്ട് പിണറായിയുടെ കേരള ഭരണത്തിൽ ഇതുവരെ 56 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. കൊലപാതക ഭീകരതയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളമെന്നും പിണറായി വിജയന്റെ ഭരണത്തിൽ സംസ്ഥാനം സമാനതകളില്ലാത്ത മനുഷ്യഹത്യകൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും TU രാധാകൃഷ്ണൻ പറയുന്നു. ഗുണ്ടാ ക്രിമിനൽ വിളയാട്ടത്തിന്റെ വിഹാരഭൂമിയായി കേരളം മാറുന്നു. പോലീസ് നോക്കുകുത്തിയാകുന്നു. ഒറ്റപ്പെട്ട സംഭവം എന്ന ഒറ്റവാക്കിൽ മുഖ്യമന്ത്രിക്ക് കൈകഴുകാം, പക്ഷേ കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷിതത്വ ബോധത്തിന് മങ്ങലേൽക്കുകയാണ്. നിഷ്ഠൂരവും ക്രൂരവുമായ കൊലയിൽ നടുങ്ങി നിൽക്കുകയാണ് കണ്ണൂരും കേരളവും. ആകസ്മികമായി സംഭവിക്കുന്നതല്ല ഇത്. അന്ധമായ രാഷ്ട്രീയ വൈരത്തിൽ നിന്നാണ് നിസ്സാര സംഭവം പോലും വന്യമായ കൊലവെറിയിൽ അവസാനിക്കുന്നത്. പിണറായി വിജയനെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം 56 രാഷ്ട്രീയ കൊലപാതകമാണ് നടന്നത്. കൂടാതെ കേരളത്തെ ഞെട്ടിച്ച കണ്ണൂർ തോട്ടടയിലെ വിവാഹ ആഘോഷവേളയിലെ കൊലപാതകവും 30 കൊലപാതകങ്ങളിൽ പ്രതിസ്ഥാനത്ത് CPM ആണ്. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ 30 കുടുംബങ്ങളെയാണ് CPM അനാഥമാക്കിയത്. 13 കൊലക്കേസുകളിൽ BJP പ്രതിസ്ഥാനത്തുണ്ട്. ഈ കണക്കുകൾ തന്നെ സംസാരിക്കുമ്പോൾ ആരാണ് സംസ്ഥാനത്ത് മനുഷ്യന്റെ ജീവനെടുക്കുന്ന രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് വ്യക്തം. രാഷ്ട്രീയം രാഷ്ട്രത്തിന്റെയും മനുഷ്യരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയാവണം. ജനാധിപത്യത്തിന്റെ വസന്തമാകാം സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനം. എന്നാൽ കണ്ണൂർ മോഡൽ രാഷ്ട്രീയം കേരളമാകെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സംഘടിത ശ്രമം നടത്തുന്നു. ബോംബിന്റെയും വടിവാളിന്റെയും രാഷ്ട്രീയം വളരുകയാണ്. ക്രിമിനലിസവും പച്ചപിടിക്കുന്നു. അരക്ഷിതാവസ്ഥയിലേക്ക് നാട് മാറുന്നു. നിരവധി കുടുംബങ്ങൾക്ക് കുടുംബനാഥന്മാരെ നഷ്ടമാകുന്നു. അവരുടെ വിലാപം ഒരു ദേശത്തിന്റെ ആകെ വിലാപമായി മാറുന്നു. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. മനുഷ്യന്റെ ജീവനെടുക്കുന്ന സംഘടിതവും ഭയാനകവുമായ മനുഷ്യക്കുരുതിയുടെ രാഷ്ട്രീയത്തിന് അവസാനം വേണം. ഒരു കുടുംബത്തിന്റെയും കണ്ണുനീർ ഇനിയും നമുക്ക് കണ്ടുനിൽക്കാനാകില്ല. അപ്രതീക്ഷിതമായി നടക്കുന്ന മരണങ്ങളല്ലിത്. നിഷ്ഠൂരവും ക്രൂരവുമായ വലിയ തയ്യാറെടുപ്പിന് ശേഷമുള്ള കൊലപാതക ആഘോഷങ്ങളാണിത്. ജനങ്ങളാകെ അക്രമകാരികളെ തള്ളിപ്പറയണം. നിയമ സംവിധാനം ഉണരണം. രാഷ്ട്രീയ മുഖം നോക്കാതെ ശക്തമായ നടപടി സ്വീകരിക്കണം. വൈരത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ. ഉത്സവങ്ങൾ, കല്യാണ വീടുകൾ, ക്ലബ്ബുകൾ, കലാപരിപാടികൾ എന്നുവേണ്ട ജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലെല്ലാം അന്ധമായ ഈ രാഷ്ട്രീയ വൈര്യം പുറത്തുവരുന്നു. അതത് സ്ഥലങ്ങളിലെ രാഷ്ട്രീയ മുൻതൂക്കം തങ്ങൾക്കാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ആരാധനാലയങ്ങളിൽ പോലും പാർട്ടിയുടെ അലങ്കാരങ്ങളും ബോർഡുകളും സ്ഥാപിക്കപ്പെടുകയാണ്. എവിടെയും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മാതമംഗലത്തെ കട പൂട്ടിക്കുന്നതുവരെ എത്തിയ സംഭവ വികാസങ്ങൾ. തങ്ങളുടെ അനുവാദമില്ലാതെ എവിടെയും ഒന്നും നടക്കരുതെന്ന ദാർഢ്യം. മറ്റൊരു പാർട്ടിയുടെയും പതാകകളും പ്രചാരണ സാമഗ്രികളും പാർട്ടി ഗ്രാമങ്ങളിൽ വെളിച്ചം കാണില്ല. CPM എങ്ങനെയാണോ പാർട്ടി ഗ്രാമങ്ങൾ രൂപപ്പെടുത്തുന്നത്, അതിനു ബദലായി RSSഉം അവരുടേതായ പ്രദേശങ്ങളെ ഒരുക്കിയെടുക്കുകയാണ്. അവിടെയാണ് സംഘർഷങ്ങൾ രൂപപ്പെടുന്നത്, പരസ്പരം ആയുധശേഖരണം നടത്തുന്നത്, കുടിൽ വ്യവസായം പോലെ വ്യാപകമായ ബോംബ് നിർമ്മാണം നടക്കുന്നത്, പൊതുസ്ഥലങ്ങളിൽ പോലും ബോംബുകൾ സൂക്ഷിക്കുന്നത്. പലപ്പോഴും ഒന്നുമറിയാത്ത ബാല്യങ്ങളാണ് ഇത്തരം ഒളിച്ചുവെക്കപ്പെട്ട ബോംബുകൾക്ക് ഇരയാകുന്നത്. നിസ്സാരമായ വാക്തർക്കങ്ങൾ പോലും കൊലപാതകത്തിൽ അവസാനിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിൽ കല്യാണ വീടുകൾ പോലും രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെയും ആധിപത്യത്തിന്റെയും പരീക്ഷണശാലകളാകുന്നത്. ഒരു നാടിന്റെ കൂട്ടായ്മയുടെ അടയാളങ്ങളായിരുന്നു വിവാഹ വീടുകൾ. സന്തോഷവും സ്നേഹവും ഇഴകല്ലരേണ്ട വിവാഹവേളകൾ
തലയോട്ടി ചിതറി മരിച്ചു വീഴുന്ന ദുരിത കാഴ്ചകളായി നടുങ്ങിപ്പോകുന്നു. എല്ലാം കണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. കുറച്ചുകാലം പുതിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിങ്ങൾ ഒത്തിരി കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. വിവാഹ വീടുകളിലെ ആവാസങ്ങൾക്ക് എതിരെ ഒരു ഭാഗത്ത് നിങ്ങൾ കൂട്ടായ്മകൾ ഒരുക്കുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ ആയുധപുരകൾക്ക് കാവൽ നിൽക്കുകയാണ്. 51 വെട്ടും 50 വെട്ടും നടത്തി മരിച്ചു വീണവരുടെ കണക്കുകൾ നിങ്ങൾ നിരത്തും. രക്തസാക്ഷികളുടെ ബലിദാനികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. രാഷ്ട്രീയ അന്ധത ബാധിച്ച പ്രവർത്തകർ താഴെ ജീവൻ ഒടുക്കുന്നു. എന്നാൽ നേതൃത്വം അധികാരത്തിന്റെ മധുരം നുണയാൻ പുതിയ സമവായങ്ങൾ തേടുന്നു. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടി പ്രവർത്തകർ പരസ്യ പ്രതിഷേധം നടത്തിയത്. ബലിദാനികളെ അപമാനിച്ച് പുതിയ രാഷ്ട്രീയ ബാന്ധവം നടപ്പാക്കിയതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. കേവലമായ അധികാരത്തിനു വേണ്ടി ഇവർക്കെല്ലാം രക്തസാക്ഷികളെയും ബലിദാനികളെയും വേണം. പിന്നീട് ശ്രീമാരുടെ മധ്യസ്ഥതയിൽ വട്ടമേശയിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടും. അപ്പോഴും പ്രവർത്തകർ വർഗീയതയ്ക്കും ഫാസിസത്തിനും എതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ടായിരിക്കും. അധികാരത്തിന്റെ രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയ മാന്യതകളെയും ചവിട്ടിമെതിച്ച് ജനങ്ങളുടെ കണ്ണുകെട്ടി ജൈത്രയാത്ര തുടരുന്നു. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അവരുടെ അത്താണിയെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവരുടെ കണ്ണുനീർ തോരുന്നില്ല. അവരുടെ വിലാപം അവസാനിക്കുന്നില്ല. രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന്റെയും വെട്ടിപ്പിടുത്തത്തിന്റെയും കാലത്തെ തള്ളിപ്പറയുക. CPMഉം BJPയും ഒരു കാര്യം വെളിപ്പെടുത്തണം. അവരവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണ വേളയിൽ എത്ര പ്രവർത്തകർ ശരീരം ചിന്തിച്ചിതറി മരിച്ചു വീണിട്ടുണ്ട്. തലശ്ശേരി കതിരൂരിനടുത്ത് 2 CPM ചെറുപ്പക്കാരാണ് ബോംബ് നിർമ്മിക്കുമ്പോൾ ശരീരഭാഗങ്ങൾ ചിതറി മരിച്ചു വീണത്. കണ്ണൂരിലെ ഒരു CPM സംസ്ഥാന സമിതി അംഗത്തിന്റെ മകന്റെ കൈപ്പത്തി തന്നെ ചിതറിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ RSS നേതാക്കളായ 2 പേരുടെ വീടുകളിലാണ് ബോംബ് പൊട്ടിയത്. ഒരു RSS പ്രവർത്തകന്റെ കൈപ്പത്തി മുറിച്ചു മാറ്റേണ്ടി വന്നു. ഈ ബോംബ് നിർമ്മാണം ആർക്കു വേണ്ടിയാണ്? നിങ്ങൾ ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറ്റപ്പെടുന്നതുവരെ കേരളത്തിന് ഈ ദുരന്തം കണ്ടു നിൽക്കേണ്ടി വരും. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടയിൽ ഉണ്ടായ സംഘർഷത്തിൽ ആത്മരക്ഷാർത്ഥം സ്വജീവൻ പ്രതിരോധിക്കുന്നതിനിടെ ഒരു SFI വിദ്യാർത്ഥിയുടെ ദാരുണ മരണം നടന്നപ്പോൾ സംസ്ഥാനം മുഴുവൻ കലാപം അഴിച്ചുവിട്ടവരാണ് CPM. കോൺഗ്രസ് ഓഫീസുകൾ, പ്രവർത്തകരുടെ വീടുകൾ, ക്ലബ്ബുകൾ എല്ലാം തകർത്തു. KPCC പ്രസിഡന്റ് പരിപാടിയിലേക്ക് വരെ അതിക്രമിച്ചു കടക്കാൻ ഒരുങ്ങി. കെ സുധാകരനെ പ്രതിസ്ഥാനത്ത് നിർത്തി അവതരിപ്പിക്കുവാൻ വ്യഥാശ്രമം നടത്തിയവർ എന്നാൽ ഇന്ന് ലക്ഷ്യം തെറ്റാത്ത മുന്നൊരുക്കത്തിലൂടെ പതിയിരുന്ന CPM പ്രവർത്തകനെ RSS വകവരുത്തിയപ്പോൾ ഒരു RSS BJP കാര്യാലയത്തിന് നേരെ എവിടെയും അക്രമം നടത്തുകയോ BJP അധ്യക്ഷനെതിരെ ഉരിയാടുകയോ CPM ചെയ്തിട്ടില്ല. ഇത് CPMന്റെ ഇരട്ട മുഖമാണ് വെളിപ്പെടുത്തുന്നത്. അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല കോൺഗ്രസ്, പക്ഷെ നിങ്ങളുടെ ഇരട്ടമുഖം പൊതുസമക്ഷം അവതരിപ്പിക്കുന്നതിന് പ്രതിപക്ഷ ധർമ്മമല്ല. കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ CPM എന്നും ഒരു പക്ഷത്തുണ്ട്. പ്രതിസ്ഥാനത്തും ഇരകളുടെ സ്ഥാനത്തും CPMഉം RSSഉം മാത്രം. എത്ര മനുഷ്യരെയാണ് ഇതിനകം കൊന്നുകളഞ്ഞതും? ഈ പാപക്കറകൾ എവിടെ നിങ്ങൾ കഴുകിക്കളയും? എത്ര കുടുംബത്തിന്റെ ശാപവാക്കുകളാണ് നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നത്? ബോംബും കൊലക്കത്തിയും താഴെ വയ്ക്കുക. സമാധാനപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തയ്യാറാകുക. ആ രാഷ്ട്രീയത്തിന് കൂടുതൽ സൗന്ദര്യമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും മനുഷ്യന്റെ ജീവനെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നില്ല. ഹിംസയുടെ രാഷ്ട്രീയം ഒന്നിനും പരിഹാരമല്ല. നിസ്സാരമായ 3 സംഭവങ്ങളാണ് ഒരാഴ്ചക്കിടെ 3 മനുഷ്യ ജീവനുകളെ കവർന്നത്. കയ്യൂക്കിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. നിങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് കേരളം വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ തീരുമാനിക്കുക, രക്തപങ്കിതമായ രാഷ്ട്രീയം ഈ നാടിന് ഭൂഷണമാണോ എന്ന്. കൈകാലുകൾ വെട്ടിമാറ്റുന്ന മാനസിക നിലയിലേക്ക് ചെറുപ്പക്കാരെ വളർത്തി പരിശീലിപ്പിച്ചെടുക്കുന്ന ക്രിമിനൽ ഗുണ്ട രാഷ്ട്രീയം ഇനിയും ആവർത്തിക്കണോ? ജനങ്ങൾ വിധിയെഴുതട്ടെ. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിനു ശേഷം 56 രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഇത്തരത്തിൽ ഓരോന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് TU രാധാകൃഷ്ണൻ പിണറായി സർക്കാരിനെതിരെ തുറന്നടിച്ചിരിക്കുന്നത്. ഒരു കാര്യം എന്തായാലും പറയാതിരിക്കാൻ വയ്യ. കേരളത്തെ ഒന്നാകെ നടുക്കി 51 വെട്ടേറ്റ് പിടഞ്ഞു വീണ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം ഉൾപ്പെടെ തുടർക്കഥ പോലെ ഒട്ടനവധി കൊലപാതകങ്ങൾക്കാണ് കേരളം സാക്ഷിയായതും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നതും. മുൻപ് രാത്രിയുടെ മറവിലായിരുന്നുവെങ്കിൽ ഇന്ന് പട്ടാപ്പകൽ ജനത്തെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത്. കേരളത്തിൽ വളർന്നുവരുന്ന കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഭീകരതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അക്രമ രാഷ്ട്രീയത്തെ അപലപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.